ഡിഫറെൻറ്റ് വെബ് എം വി സി ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് ഒരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കൺട്രോളർ അബ്സ്ട്രാക്ട് കൺട്രോളർ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അബ്സ്ട്രാക്ട് കൺട്രോളർ എന്ന് പറയുന്ന ക്ലാസ് വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു ക്ലാസ്സാണ്. സിമ്പിൾ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്ലാസ്സാണ്. അബ്സ്ട്രാക്ട് കൺട്രോളറിൽ വർക്ക് ഫ്ലോ റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വെബ് ഇന്റർഫേസസിന് ആവശ്യമുള്ള തരത്തിലുള്ള വർക്ക് ഫ്ലോ റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ എക്സാമ്പിളിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സർവ്വലിസ്റ്റിൻ്റെ സോറി കൺട്രോളറിൻ്റെ പേര് സാമ്പിൾ കൺട്രോളർ. ഈ സാമ്പിൾ കൺട്രോളർ ഒരു മോഡൽ ആൻഡ് വ്യൂ ഒബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുകയും വ്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ വ്യൂവിൻ്റെ കൂട്ടത്തിൽ ഡേറ്റ് ഇൻഫർമേഷൻ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കൺട്രോളറിൻ്റെ പേര് സാമ്പിൾ കൺട്രോളർ. നമ്മൾ ഈ പേരിലാണ് ഒരു കൺട്രോളർ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കൺട്രോളർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അബ്സ്ട്രാക്ട് കൺട്രോളർ ക്ലാസ്സിനെയാണ്. അബ്സ്ട്രാക്ട് കൺട്രോളർ ക്ലാസ്സിൽ റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഫംഗ്ഷൻ്റെ പേര് ഹാൻഡിൽ റിക്വസ്റ്റ് ഇൻറ്റേണൽ. ബാക്കി സിഗ്നേച്ചറൊക്കെ സെയിമാണ്. ഹാൻഡിൽ റിക്വസ്റ്റ് പോലെ തന്നെ ഹാൻഡിൽ റിക്വസ്റ്റ് ഇൻറ്റേണൽ എന്നുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ഉള്ളത്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മോഡൽ ആൻഡ് വ്യൂ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. മോഡൽ ആൻഡ് വ്യൂ എം എ വി ഈക്വൽ ടു ന്യൂ മോഡൽ ആൻഡ് വ്യൂ വെൽക്കം. ഇപ്പോൾ വെൽക്കം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വെൽക്കം ഡോട്ട് ജെ എസ് പി. അതാണ് വ്യൂ. ഈ വ്യൂ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് എം എ വി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ഡേറ്റ് ഇൻസേർട്ട് ചെയ്യാൻ ആഡ് ഒബ്ജക്റ്റ് ന്യൂ ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. വെൽക്കം ഡോട്ട് ജെ എസ് പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പേജും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡേറ്റും കൂടെ ആയിരിക്കും ഈ എം എ വി ഒബ്ജക്റ്റിൽ ഉള്ളത്. ഈ എം എ വി ഒബ്ജക്റ്റാണ് യൂസർ റിക്വസ്റ്റിൻ്റെ റിപ്ലൈ ആയിട്ട് ഇപ്പോൾ വെൽക്കം ഡോട്ട് ജെ എസ് പി എന്ന് പറഞ്ഞ പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഇവിടെ ടാഗ്ലിബ് ഡയറക്റ്റീവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ടാഗ്ലിബ് എന്ന് പറഞ്ഞ ഡയറക്റ്റീവ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ജെ എസ് പിയിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്രിഫിക്സ് സിയും യു ആർ എയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് റെഫർ ചെയ്യുന്നത് ജാവ സ്റ്റാൻഡേർഡ് ടാഗ് ലൈബ്രറിയാണ്. ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡേറ്റ് നമുക്ക് ഔട്ട് ചെയ്യണം. അത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എച്ച് ടി എം എല്ലിനകത്ത് ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചത്. ഈ എച്ച് ടി എം എൽ കോഡിനകത്ത് വരുന്നത് ഹലോ വേൾഡ് എന്നുള്ള ടൈറ്റിലും ഹലോ വേൾഡ് എന്നുള്ള ഹെഡിങ്. അതുകൂടാതെ വരുന്ന മെസ്സേജ് റൈറ്റ് നോ ദ ടൈം ഈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡേറ്റ് ഇൻസേർട്ടായി കിട്ടണം. ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ടായി കിട്ടണം. എവിടെ നിന്നാണ് ഇൻസേർട്ടായി കിട്ടുന്നത്? നമ്മൾ എം എ വി ഒബ്ജക്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റ് ആണ് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് റിട്ടേൺ ആകുന്നത്. കൺട്രോളേഴ്സും അതർ വെക്ടേഴ്സും ഡിപെൻഡൻസി ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത് കോൺഫിഗർ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് തമ്മിൽ വയറപ്പ് ചെയ്യാൻ നമ്മളൊരു എക്സാമ്പിൾ ഫയല് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സെർവ്ലെറ്റ് നെയിം ഹൈഫൻ സെർവ്ലെറ്റ് ഡോട്ട് എക്സാമ്പിൾ, അങ്ങനെയാണ് എക്സാമ്പിൾ ഫയലിൻ്റെ പേര് വരേണ്ടത്. ഇവിടെ നമ്മുടെ സെർവ്ലെറ്റ് നെയിം സാമ്പിൾ എന്ന് ആയത് കാരണം സാമ്പിൾ ഹൈഫൻ സെർവ്ലെറ്റ് ഡോട്ട് എക്സാമ്പിൾ എന്നുള്ള ഫയല് വെബ് ഡോട്ട് എക്സാമ്പിൾ ഫയലിൽ കിടക്കുന്ന അതേ ഡയറക്ടറിയിൽ കാണണം. വെബ് ഹൈഫൻ ഐ എൻ എഫ് എന്നുള്ളതാണ് ആ ഡയറക്ടറിയുടെ പേര്. ഈ ഫയലിനകത്ത് ബീൻസിൻ്റെ ഡീറ്റെയിൽസ് കാണും. ബീൻസ് ടാഗിനകത്ത് ബീൻ ടാഗിനകത്ത് സാമ്പിൾ കൺട്രോളർ എന്നുള്ള ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ
ബീം നെയിം ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻഡെക്സ് ഡോട്ട് എക്സാമ്പിൾ HTML ആയതുകൊണ്ട് ഇൻഡെക്സ് ഡോട്ട് HTML വിളിക്കുമ്പോൾ ഈ സാമ്പിൾ കൺട്രോളർ ക്ലാസ്സാണ് കോൾ ആവുന്നത്. അതുപോലെ വേറെ ബീംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് വയറപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഈ ഫയലും ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് MVC ഫ്രെയിംവർക്ക് യൂസ് ചെയ്ത് ഒരു കൺട്രോളർ ഉപയോഗിച്ച് MKV ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുകയും അങ്ങനെ യൂസറിന് റെസ്പോൺസ് കിട്ടുകയും ചെയ്യുന്നത്.